നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വരുമ്പോൾ, ഏറെക്കാലമായുള്ള അഭ്യൂഹങ്ങളെ തള്ളി രാഷ്ട്രീയ പാർട്ടി രജിസ്റ്റർ ചെയ്ത തമിഴ് സൂപ്പർ താരം വിജയ്. തമിഴക വെട്രി കഴകം എന്ന പേരിലാണ് വിജയ് പാർട്ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. വിജയ് സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു എന്ന അഭ്യൂഹങ്ങൾ ഏറെക്കാലമായി ഉള്ളതായിരുന്നു. തന്റെ ആരാധക സംഘടനയായ വിജയ് മക്കൾ ഇയക്കവുമായി ചേർന്ന് കഴിഞ്ഞ കുറച്ചുകാലമായി വിജയ് നടത്തിക്കൊണ്ടിരിക്കുന്ന സാമൂഹിക പ്രവർത്തനങ്ങൾ ഈ ദിശയിലേക്കുള്ള നീക്കമാണ് എന്ന് വിലയിരുത്തപ്പെട്ടിട്ടുമുണ്ട്. സൂചനകളിലൂടെ വിജയ് പലപ്പോഴും വിനിമയം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ രാഷ്ട്രീയ പ്രസ്താവനകളായാണ് ആരാധകർ ഏറ്റെടുത്തിട്ടുള്ളതും ചർച്ചയാക്കിയതും. സിനിമകളുടെ പ്രമോഷൻ വേദിയിൽ വരെ വിജയിൽ നിന്ന് ആരാധകർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശനം സംബന്ധിച്ചുള്ള വാർത്തകളാണ്. വിജയുടെ രാഷ്ട്രീയ പ്രവേശനം ഫെബ്രുവരി ആദ്യവാരം ഉണ്ടായേക്കുമെന്ന്, പാർട്ടിയുടെ പേരും കൊടിയുമൊക്കെ അന്ന് പുറത്തുവിടുമെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. തമിഴ്നാട്ടിൽ ഉടനീളം ആൾബലമുള്ള സംഘടനയാണ് വിജയ് ആരാധക സംഘടനയായ വിജയ് മക്കൾ ഇയക്കം. തമിഴ്നാട്ടിലെ മുഴുവൻ നിയോജക മണ്ഡലങ്ങളുടെയും വിജയ് മക്കൾ ഇയക്കം ഭാരവാഹികളുമായി കഴിഞ്ഞ വർഷം ചെന്നൈയിൽ വിജയ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. നിർധന വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് സൗകര്യമൊരുക്കുന്ന ട്യൂഷൻ സെന്ററുകൾ വിജയ് മക്കൾ ഇയക്കം ആരംഭിച്ചിരുന്നു. കർഷകർക്ക് സൗജന്യമായി കന്നുകാലികളെ നൽകാനുള്ള പദ്ധതിയും വിജയ് ആരംഭിച്ചതായി റിപ്പോർട്ടുകൾ എത്തിയിരുന്നു. ലിയോ സക്സസ് മീറ്റിൽ വിജയ് രാഷ്ട്രീയ പ്രവേശത്തെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞേക്കുമെന്ന ആകാംക്ഷ ആരാധകർക്ക് ഉണ്ടായിരുന്നു. ആ വേദിയിൽ ഇത് സംബന്ധിച്ച ചോദ്യത്തിന് നേരിട്ട് മറുപടി പറഞ്ഞില്ല എങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് സജീവ രാഷ്ട്രീയത്തിലേക്ക് എത്തുമെന്ന സൂചനയാണ് വിജയ് നൽകുന്നത്. എന്തായാലും ഇപ്പോഴുള്ള രാഷ്ട്രീയ ഇലക്ഷൻ ഒന്നുമല്ല, 2026 വരാനിരിക്കുന്ന ലോകസഭാ തെരഞ്ഞെടുപ്പാണ് തന്റെ ലക്ഷ്യമെന്നാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും 2026 വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പാണ് തന്റെ ലക്ഷ്യമെന്നാണ് ഇപ്പോൾ വിജയ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഏറെ നാളത്തെ ആരാധകരുടെ ചോദ്യത്തിന് ഉത്തരമായിരിക്കുകയാണ്.